നമുക്ക് യാതൊരു തര എന്താണ് പറയണേ ആശയക്കുഴപ്പങ്ങളും ഈ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല. കെ സി ബി ആണ് ഡാം സേഫ്റ്റിയുടെ അവസാനത്തെ അതോറിറ്റി. അപ്പോൾ കെ സി ബി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ എൻ ഒ സി കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തേക്ക് ഏകദേശം 50 ക്യുമക്ക് വെള്ളം പുറത്തേക്ക് വിടാമെന്ന് കെ സി ബി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എൻ ഒ സി ആണ് ജില്ലാ കളക്ടറേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റു വലിയ സാങ്കേതിക വശങ്ങളാൽ കെ സി ബി അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിയാകുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയം എടുക്കേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ 11 മണിക്ക് ആക്കിയത്. അത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് കെ സി ബിയുടെ ചെയർമാനുമായിട്ട് എല്ലാവരുമായിട്ട് കൺവേ ചെയ്തതിന് ശേഷമുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള ആശയക്കുഴപ്പം ഇല്ല. പല സമയങ്ങളിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? അല്ല, നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ വെക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു തീരുമാനം വേണ്ടി വരില്ല. ഇതിൽ ഒരു ഡാം തുറക്കാനുള്ള ഒരു പെർമിഷനാണ് കെ സി ബി ചോദിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായുള്ള നടപടികൾ എടുത്തിട്ടാണ് നമ്മളൊരു എൻ ഒ സി കൊടുക്കുന്നത്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ആളുകൾക്ക് മതിയായ വിവരങ്ങൾ ലഭിക്കുന്നില്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇന്നലെ നിങ്ങൾ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം 4 മണിക്ക് തുറക്കാനായിരുന്നു. അതെ, നമ്മളെടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കെ സി ബി റിക്വസ്റ്റ് തരുവാണ് ഡാം തുറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമായുള്ള നടപടികൾ എടുത്തതിന് ശേഷമാണ് ഒരു എൻ ഒ സി ജില്ലാ ഭരണകൂടം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എൻ ഒ സി ആണ് കൊടുത്തത്. പക്ഷേ കെ സി ബി ഇപ്പോൾ ഇന്നലെ ഡാം തുറക്കേണ്ട, ഇന്ന് ഡാം തുറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കെ സി ബി എത്തിയത്. അതൊരു ആശയക്കുഴപ്പമല്ല, അതൊരു തീരുമാനത്തിൻ്റെ കാര്യമാണ്. കെ സി ബി ഒരു തീരുമാനം എടുക്കുന്നു. ഇന്ന് രാവിലെ 6 മണി ഇന്നലത്തേലും വ്യത്യസ്തമായി ഇന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് കുറയുന്ന അവസ്ഥയാണ് ഉള്ളത്. നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുന്നില്ല. അപ്പോൾ എം എൽ എ ചോദിക്കുന്നത് ഇന്നലത്തെ അവസ്ഥയിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇന്ന് രാവിലെ 11 മണിയാകുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ്. അല്ല, അതിനെക്കുറിച്ച് ഞാനൊരു മറുപടി പറയുന്നത് ശരിയല്ല. കാരണം കെ എസ് സി ഞാൻ പറഞ്ഞു ഡാം സേഫ്റ്റിയെ കുറിച്ചുള്ള അവസാനത്തെ കാര്യം ഡാമിൽ നിന്ന് വെള്ളം തുറക്കുന്ന കാര്യം കെ എസ് സി ബി തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ കെ സി ബി ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളോട് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എൻ ഒ സി വേണം. കാരണം എന്ന് വെച്ചാൽ ആ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ളതുകൊണ്ട് ജില്ലാ ഭരണകൂടം അതിനാവശ്യമായിട്ടുള്ള സമയം എടുത്തതിന് ശേഷം എൻ ഒ സി കൊടുക്കുന്നു. അപ്പോൾ എൻ ഒ സി കൊടുത്തിട്ട് ഇന്നലെ ഒരു ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കെ സി ബി ഡാം തുറന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഡാം തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ 6 മണി എന്ന് പറയുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും കെ സി ബിയുടെ ചെയർമാനും എല്ലാവരും ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അവരുമായിട്ട് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നതാണ് രാവിലെ 11 മണിക്ക്. അപ്പോൾ ആളുകളിലേക്ക് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ഡാം തുറക്കുക എന്നുള്ള നമ്മൾക്ക് അറിയിക്കേണ്ട ആളുകൾ, അതായത് ഈ പ്രദേശത്ത് നിന്ന് ഒഴുകി പോകുന്ന രീതിയിൽ വെള്ളം ഒഴുകി പോകുന്ന എല്ലാ പ്രദേശങ്ങളിലേക്ക്, അതായത് താഴെയുള്ള നമ്മുടെ പഞ്ചായത്തുകളിലും വില്ലേജ് ഓഫീസുകളിലും എല്ലാം തന്നെ നമുക്ക് വേണ്ട രീതിയിൽ മൈക്ക് അനൗൺസ്മെന്റ് എല്ലാം നടത്തി ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മളിപ്പോൾ അതിനൊരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം വന്നിട്ടില്ല. കാരണം മഴയുടെ ഒരു സ്ഥിതിയും കൂടെ നോക്കിയതിന് ശേഷം മാത്രമാണ്. കാരണം ഡാമിലെ ജലനിരപ്പ് നിങ്ങൾക്ക് അറിയാം 3,287 അടിയായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്ക് മഴ എത്ര കനക്കും എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ഇതില്ല. അത് ഒരു ഒരു കെ സി ബി ആണ് അതിലൊരു തീരുമാനം പറയുന്നത്. കാരണം അതൊന്നും കളക്ടറുടെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത് കെ സി ബി ഒരു ഡാം സേഫ്റ്റി എന്നുള്ള രീതിയിൽ അവരെടുക്കുന്ന ഒരു തീരുമാനമാണ് എത്ര വെള്ളം പുറത്തേക്ക് വരണമെന്നുള്ള. അതിനാവശ്യമായിട്ടുള്ള ഒരു സഹകരണം മാത്രമാണ് ജില്ലാ കളക്ടർ കൊടുക്കുന്നത്. പ്രഭാവം എങ്ങനെ ഉണ്ടാവും? തിരുവനന്തപുരം ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്നാൽ രാത്രി 11 മണിയായിട്ടും താങ്കളിലേക്ക് അടക്കം വിവരങ്ങൾ എത്തുന്നതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇതെല്ലാവരും ഓരോരോ തിരക്കുമായിട്ട് ഓടുന്നതാണ്. ഞാനിപ്പോൾ നമുക്ക് ഡാം ഇതാവുക എന്ന് പറയുമ്പോൾ ഇടുക്കി ഡാം മാത്രമല്ല 7-8 ഡാമുകൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും എല്ലാമായിട്ടാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഓരോന്നിനും ടൈം ബൈ ടൈം സെക്കൻഡ് പ്രതി എല്ലാം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ഡാമാണ്. അപ്പോൾ സ്വാഭാവികമായി തുറക്കുന്ന സംബന്ധിച്ച് വരുമ്പോൾ സ്വാഭാവികമായ ഒരു ആശയക്കുഴപ്പം അതിനകത്ത് ഉണ്ടായിരുന്നു പറയാം സമയത്തിൻ്റെ കാര്യത്തിൽ. ഇല്ല, എനിക്ക് തോന്നുന്നില്ല ആശയക്കുഴപ്പം ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിത് കെ സി ബിയുടെ അധികാരികളുമായിട്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് തന്നെയാണ് നമ്മൾ രാവിലെ 11 മണിയുള്ള കാര്യത്തിലേക്ക്. ഇല്ല, നിലവിലില്ല. നിലവിലെങ്ങും ഇടുക്കി ജില്ലയിലെങ്ങും വലിയൊരു മഴ പെയ്തായിട്ട് വന്നിട്ടില്ല. ചില പ്രദേശങ്ങളിൽ പെട്ടെന്നൊരു മഴ പെയ്യുന്നു നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നിലവിൽ ആളുകളെ ഒന്നും മാറ്റിപ്പാർപ്പിക്കേണ്ട വന്നിട്ടില്ല. തുടർന്ന് മഴ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം തുടർ നടപടികൾ നോക്കും. ഇല്ല, നിലവിലില്ല. കാരണം വളരെ കുറഞ്ഞ വെള്ളമല്ല, 50 ക്യുമക്ക് വെള്ളം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുന്നുള്ളൂ. നമ്മൾ 1,500 ക്യുമക്ക് വരെ വെള്ളം വിട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള പുഴയിൽ 50 ക്യുമക്ക് വെള്ളം നമ്മൾ അറിയ പോലും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതാണ്. പക്ഷേ ആളുകൾക്ക് ഒരു അറിവ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മൈക്ക് അനൗൺസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. സാഹചര്യം ഉണ്ടായിരുന്നു സാറേ? അത് കെ സി ബി ആണ് പറയുന്നത്. തമിഴ്നാടുമായിട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നുണ്ട്. അപ്പം ഇനി വെള്ളം വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളെല്ലാം കൈക്കൊള്ളുന്നതാണ്. ന്യൂനമർദ്ദത്തിന്റെ ഒരു പ്രഭാവം ഇടുക്കിയിൽ എങ്ങനെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രെഡിക്ഷൻസ് എന്തെങ്കിലും? ന്യൂനമർദ്ദം ഉച്ച കഴിഞ്ഞ് മഴ ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് അതിന്റെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് വലിയൊരു ഒരു വെതർ പ്രതിഭാസമാണ്, ഒരു ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. അപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതനുസരിച്ച് മാത്രമേ തുടർ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും.